ലേവ്യരുടെ പുസ്തകത്തിനുള്ള വായന 11 അധ്യായം. ശുദ്ധവും അശുദ്ധവുമായ ജീവികൾ. കർത്താവ് മോശയുടെ മഹരോനോട് മരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഭൂമുഖത്തെ മൃഗങ്ങളിൽ നിങ്ങൾക്ക് ഭക്ഷിക്കാനാവുന്നവ ഇവയാണ്: പാദം വിഭജിച്ചിരിക്കുന്നതും ഇരട്ടക്കുളമ്പുള്ളതും അയവിറക്കുന്നതുമായ മൃഗങ്ങളെ നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ അയവിറക്കുന്നതോ ഇരട്ടക്കുളമ്പുള്ളതോ ആയ മൃഗങ്ങളിൽ ഇവയെ നിങ്ങൾ ഭക്ഷിക്കരുത്. ഒട്ടകം അയവിറക്കുന്നതെങ്കിലും അത് ഇരട്ടക്കൊമ്പുള്ളതല്ല, അത് നിങ്ങൾക്ക് അശുദ്ധമാണ്. കുഴിമുയൽ അയവിറക്കുന്നതെങ്കിലും അത് ഇരട്ടക്കൊമ്പുള്ളതല്ല, അത് നിങ്ങൾക്ക് അശുദ്ധമാണ്. മുയൽ അയവിറക്കുന്നതെങ്കിലും അത് ഇരട്ടക്കൊമ്പുള്ളതല്ല, അത് നിങ്ങൾക്ക് അശുദ്ധമാണ്. പന്നി ഇരട്ടക്കൊമ്പുള്ളതല്ലെങ്കിലും അത് അയവിറക്കുന്നതല്ല, അത് നിങ്ങൾക്ക് അശുദ്ധമാണ്. ഇവയുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത്, പിണം തൊടുകയും അരുത്. ഇവ നിങ്ങൾക്ക് അശുദ്ധമാണ്. ജലജീവികളിൽ നിങ്ങൾക്ക് ഭക്ഷിക്കാനാവുന്ന ഇവയാണ്: കടലിലും നദിയിലും ജീവിക്കുന്ന ചിറകും ചെതുമ്പലും ഉള്ളവയെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ കടലിലും നദികളിലും പറ്റം ചേർന്ന് ചരിക്കുന്നവയും അല്ലാത്തവുമായ ജലജീവികൾ ചിറകും ചെതുമ്പലും ഇല്ലാത്തവ നിങ്ങൾക്ക് നിന്ദ്യമായിരിക്കട്ടെ. അവയുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത്, അവയുടെ പിണം നിങ്ങൾക്ക് നിന്ദ്യമായിരിക്കട്ടെ. ചിറകും ചെതുമ്പലുമില്ലാത്ത ജലജീവികളെല്ലാം നിങ്ങൾക്ക് നിന്ദ്യമായിരിക്കണം. പക്ഷികളിൽ നിങ്ങൾക്ക് നിന്ദ്യമായിരിക്കേണ്ടവ ഇവയാണ്, ഇവ നിങ്ങൾ ഭക്ഷിക്കരുത്, ഇവയെല്ലാം നിത്യമാണ്. എല്ലാ തരത്തിലും പെട്ട കഴുകൻ, ചെമ്പരുന്ത്, കരിമ്പരുന്ത്, പരുന്ത്, പ്രാപ്പിടിയൻ, കാക്ക, ഒട്ടകപ്പക്ഷി, രാനത്ത്, കടൽപ്പാത്ത, ചെങ്ങാലിപ്പരുന്ത്, മൂങ്ങ, നീർക്കാക്ക, കുമ്മൻ, അരയണം, ഞാരപ്പക്ഷി, കരിങ്കഴുങ്കൻ, കൊക്ക്, എരണ്ട, കാട്ടുകോഴി, നരിച്ചീർ, ചെറുകുള്ള കീടങ്ങളിൽ നാലു കാലുകളിൽ ചരിക്കുന്നവയെല്ലാം നിന്ദ്യമാണ്. എന്നാൽ ചിറകും നാലുകാലുകളുമുള്ള കീടങ്ങളിൽ നിലത്ത് കുതിച്ചു ചാടുന്നവയെല്ലാം ഭക്ഷിക്കാം. അവയിൽ വെട്ടുകിളി, പച്ചക്കുതിര, വണ്ട്, വീട്ടിൽ ഇവയുടെ എല്ലാ വർഗങ്ങളും നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ നാലുകാലും ചിറകുമുള്ള മറ്റെല്ലാ കീടങ്ങളും നിങ്ങൾക്ക് നിന്ദ്യമാണ്, ഇവ നിങ്ങളെ അശുദ്ധരാക്കും. ഇവയുടെ പിണം സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. ഇവയുടെ പിണം വഹിക്കുന്നവൻ തൻ്റെ വസ്ത്രം കഴുകട്ടെ, അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. പാദം വിഭക്തമെങ്കിലും ഇരട്ടക്കുളമ്പില്ലാത്തതും അയവിറക്കുന്നതുമായ സകല മൃഗങ്ങളും നിങ്ങൾക്ക് അശുദ്ധമാണ്, അവയെ സ്പർശിക്കുന്നവരും അശുദ്ധരായിരിക്കും. നാൽക്കാലികളിൽ നഖമുള്ള പാദങ്ങളോട് കൂടിയവ നിങ്ങൾക്ക് അശുദ്ധമാണ്, അവയുടെ പിണം സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. അവയുടെ പിണം വഹിക്കുന്നവൻ തൻ്റെ വസ്ത്രം കഴുകണം, വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും, അവ നിങ്ങൾക്ക് അശുദ്ധമാണ്. ഭൂമിയിലെ ഏഴ് ജന്തുക്കളിൽ നിങ്ങൾക്ക് അശുദ്ധമായവ കീരി, എലി, വിവിധ തരം ഉടുമ്പുകൾ, പല്ലി, ചുമർപ്പല്ലി, മണൽപ്പല്ലി, അരണ, ഓന്ത് എന്നിവയാണ്. ഇഴജന്തുക്കളിൽ അശുദ്ധമായ ഇവയുടെ പിണം സ്പർശിക്കുന്നവർ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. ഇവയുടെ പിണം ഏതെങ്കിലും വസ്തുവിന്മേൽ വീണാൽ അതും അശുദ്ധമാകും. അതും മരം കൊണ്ട് ഉണ്ടാക്കിയതോ ഉപകരണമോ വസ്ത്രമോ തോലോ ചാക്കോ ഉപയോഗശൂന്യമായ എന്തെങ്കിലും പാത്രമാകട്ടെ, അത് വെള്ളത്തിലിടണം. വൈകുന്നേരം വരെ അത് അശുദ്ധമായിരിക്കും, അനന്തരം ശുദ്ധമാകും. പിണം മൺപാത്രത്തിൽ വീണാൽ അതിലുള്ളവയും അശുദ്ധമായി തീരും, അത് ഉടച്ചു കളയണം. അതിലെ വെള്ളം ഏതെങ്കിലും ഭക്ഷണ പാത്രങ്ങളിൽ വീണാൽ അത് അശുദ്ധമാകും, അതിലുള്ള ഏത് പാനീയവും അശുദ്ധമായിരിക്കും. പിണത്തിൻ്റെ അംശം എന്തെങ്കിലും വീണാൽ അത് അശുദ്ധമാകും. അടുപ്പോ അഗ്നിക്കലശമോ ആകട്ടെ, അത് ഉടച്ചു കളയണം, അത് അശുദ്ധമാണ്. അശുദ്ധമായി നിങ്ങൾ കരുതുകയും വേണം. പിണം സ്പർശിക്കുന്ന എന്തും അശുദ്ധമാണെങ്കിലും ജലസമൃദ്ധമായ അരുവികൾക്കും ഉറവകൾക്കും അത് ബാധകമല്ല. വിതയ്ക്കാനുള്ള വിത്തിൽ പിണത്തിൻ്റെ അംശം വീണാൽ അത് ശുദ്ധമായിരിക്കും. എന്നാൽ നനച്ച വിത്തിൽ പിണത്തിൻ്റെ അംശം വീണാൽ അത് നിങ്ങൾക്ക് അശുദ്ധമായിരിക്കും. മൃഗം നിങ്ങൾക്ക് ഭക്ഷിക്കാനാവുന്നതാണെങ്കിലും ചത്തുപോയാൽ അതിൻ്റെ പിണം സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. അതിൻ്റെ മാംസം ഭക്ഷിക്കുന്നവൻ തൻ്റെ വസ്ത്രം കഴുകണം, അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. അത് വഹിക്കുന്നവനും തൻ്റെ വസ്ത്രം കഴുകണം, അവനും വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. ഇഴുജന്തുക്കളെല്ലാം നിന്ദ്യമാണ്, അവയെ ഭക്ഷിക്കരുത്. ഉരസുകൊണ്ടോ
നാലോ അതിൽ കൂടുതലോ കാലുകൾ കൊണ്ടോ ഇഴയുന്ന വസ്തുക്കളെ നിങ്ങൾ ഭക്ഷിക്കരുത്. അവ നിത്യമാണ്. ഇഴജന്തുക്കൾ നിമിത്തം നിങ്ങൾ അശുദ്ധരാകരുത്. അശുദ്ധരാകാതിരിക്കാൻ അവ കൊണ്ടുള്ള മാലിന്യത്തിൽ നിന്ന് അകലുവേൻ. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധരാക്കുകയും ചെയ്യുവേൻ. കാരണം ഞാൻ പരിശുദ്ധനാകുന്നു. ഭൂമിയിലെ ഇഴജന്തുക്കൾ നിമിത്തം നിങ്ങൾ മലിനമാകരുത്. നിങ്ങളുടെ ദൈവമായിരിക്കേണ്ട ഇതിന് ഈജിപ്തിൽ നിന്ന് നിങ്ങളെ ആനയിച്ച കർത്താവ് ഞാനാകുന്നു. നിങ്ങൾക്ക് പരിശുദ്ധരായിരിക്കുവേൻ എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ്. പക്ഷികൾ, മൃഗങ്ങൾ, ജലജീവികൾ, ഭൂമിയിലെ ഇഴജന്തുക്കൾ എന്നിവയെ സംബന്ധിച്ചുള്ള നിയമമാണിത്. ജീവികളെ ശുദ്ധിയുള്ളവയും ശുദ്ധിയില്ലാത്തവയും ഭക്ഷിക്കാവുന്നതും ഭക്ഷിക്കരുതുമായ തമ്മിൽ വേർതിരിക്കാനാണിത്. കർത്താവ് ആവശ്യം സ്തുതി.